പണ്ടൊരു കവി പാടിയിട്ടുണ്ട്, ഇവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെയല്ല സംഭവം. എവിടെ തിരിഞ്ഞാലും പിന്തുണ തേടിയുള്ള സ്ഥാനാർത്ഥികളുടെ ബാനറുകളും പോസ്റ്ററുകളുമാണ്. ഇതിൽ വോട്ടിന് വേണ്ടിയല്ലാതെ കോട്ടയം കണക്കാരിയിൽ ഒരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു. തടിമിൽ ഉടമയായ അനീഷ് സെബാസ്റ്റ്യൻ സ്വന്തം ചിത്രം പതിച്ച ഫ്ലക്സുകൾ വച്ചതിന് പിന്നിൽ ഒരല്പം കൗതുകമുണ്ട്. അതൊരു ഗൂഢാലോചനയാണ്. രണ്ടിലെയും ചെണ്ടയും മാത്രമല്ല ചുട്ടികാരിവാൾ നക്ഷത്രം, കൈപ്പത്തി, താമര, ആപ്പിൾ, ടെലിവിഷൻ, കോട്ടയത്തെ പോസ്റ്ററുകളിലെല്ലാം ചിത്രങ്ങൾക്കൊപ്പം ചിഹ്നവുമുണ്ട്. എന്നാൽ കാണക്കാരിയിൽ ഒരിടത്ത് ചിഹ്നമില്ലാത്ത ഫ്ലക്സ് ഇരിപ്പുണ്ട്. വാർഡ് മെമ്പറും കൗൺസിലറും ആകാനല്ല ഈ ഫ്ലക്സ്. ചിത്രത്തിലുള്ള അനീഷ് സെബാസ്റ്റ്യന് വേണ്ടത് ജനങ്ങളുടെ വോട്ടുമല്ല, താലി കെട്ടാൻ വധുവിനെ അന്വേഷിച്ചാണ് ഈ പരീക്ഷണം. പ്രായം 35 വിവാഹം നടക്കാതെ വന്നതോടെയാണ് സ്വന്തം സോമിലിന് മുന്നിൽ ഫ്ലക്സ് വെച്ചത്. വധുവിനെ കുറിച്ച് ഡിമാൻഡുകളില്ല. അതിന് കാരണം അനീഷ് തന്നെ പറയും. ഒരു 10-30 താഴെയാകുമ്പം നമുക്ക് ഒത്തിരി പ്രതീക്ഷിക്കാം. ഇതൊരു 30 കഴിഞ്ഞാൽ പിന്നെ അധികം പ്രതീക്ഷ വേണ്ട, അതാണ് നല്ലത്. ഇതിനിടെ സമാന വിഷമം അനുഭവിക്കുന്ന ചിലരും വിളിച്ച സങ്കടം പങ്കുവയ്ക്കും. കല്യാണം കഴിക്കാതെ എന്നെ പോലെ ഒരുപാട് പേരുണ്ട്. അവർ വിളിച്ച് അവരുടെ കഥകൾ പറയും, ഞാൻ എന്റെ കഥ പറയും. തെരഞ്ഞെടുപ്പ് കാലത്ത് വെച്ച ഫ്ലക്സിൽ രാഷ്ട്രീയം ഇല്ലാത്തതുപോലെ അനീഷും സ്വന്തം രാഷ്ട്രീയം എന്തെന്ന് തുറന്നു പറയില്ല. രാഷ്ട്രീയം അങ്ങനെ നമ്മൾ പറയില്ല. വ്യത്യസ്ത രീതിയിലുള്ള വിവാഹാലോചന ഇതുവഴി കടന്നുപോകുന്ന ദൂരദേശക്കാരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ഒപ്പമുള്ള ഫ്ലക്സിലെ സ്ഥാനാർത്ഥികൾ മെമ്പർമാരാകുമ്പോൾ ജീവിത പങ്കാളിയെ കൂടി ലഭിക്കുമെന്നാണ് അനീഷ് സെബാസ്റ്റ്യന്റെ പ്രതീക്ഷ. രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം CG ദിൽജിത്ത്, 24 കോട്ടയം.